ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു പച്ചടിയാണ്. തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇഞ്ചിപ്പച്ചടിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് നല്ല പൊടി പൊടി പോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അരക്കപ്പോളം ഉണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 4 പച്ചമുളകാണ്. അതും ഇതേപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 1.5 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിൻ്റെ കട്ടയൊന്നുമില്ലാതെ ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് അടിച്ചെടുത്താൽ മതി. ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിച്ചെടുക്കരുത് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അത് ലൂസായി പോകും. നമ്മൾ പച്ചടി തയ്യാറാക്കുമ്പോൾ അത് നല്ല തിക്കായിട്ട് തന്നെ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ട് സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഇതിൻ്റെ കട്ട നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കട്ടെ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുത്താൽ മതി. അല്ലാതെ ഡാർക്ക് ബ്രൗൺ കളറിലൊന്നും വറുത്തെടുക്കണ്ട. നമ്മൾ സാധാരണ ഇഞ്ചി പച്ചടിയൊക്കെ തയ്യാറാക്കുമ്പം ഇഞ്ചി വറുക്കാതെയും പച്ചടി തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഞാനിവിടെ ഇഞ്ചി വറുത്തെടുത്തിട്ടാണ് പച്ചടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. ആ ഇഞ്ചി ഇവിടെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന എണ്ണയിൽ കടുകും പച്ചമുളകും ഒക്കെ മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുവാണ്. ഇഞ്ചി വറുത്തെടുത്ത് ബാക്കി വന്ന എണ്ണയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2-3 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി വറുത്തെടുത്ത ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ഞാനിവിടെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് വറുത്തെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്തെടുത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഉപ്പ് ചേർത്തില്ല. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇഞ്ചി പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ ഇതിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.